ഹലോ എത്ര കറുത്തിരണ്ടവർക്ക് നിറം വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ക്രീമാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് വളരെ കുറച്ച് ചേരുവകൾ മാത്രം അത് എല്ലാവരുടെ അടുക്കളയിലുള്ളതാണ് അപ്പോൾ മുഖത്തെ കറുത്ത പാട് കരിവാളി ഇപ്പം എല്ലാം മാറി മുഖം നല്ല നിറം വെക്കാൻ സഹായിക്കുന്ന ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പൊട്ടാറ്റോ ആണ് അത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ ഇനി ഇതേപോലത്തെ ഗ്രേറ്റർ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുക അടിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല ആ പൊട്ടാറ്റോൻ്റെ നീരാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഞാനിത് ആ ഒരു വലുപ്പത്തിലുള്ള പൊട്ടാറ്റോ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണം എടുത്തോട്ടോ അപ്പോൾ ഈ ഒരു ക്രീം ഞാൻ ഞാൻ ഒരു പത്ത് ദിവസത്തിനെല്ലാം വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ച് കൂടുതൽ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറുകിയെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പിഴിയുമ്പം പെട്ടെന്ന് തന്നെ നീര് കിട്ടും വലിയ പണിയൊന്നും ഉണ്ടാവില്ല മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നതിലും ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് നീര് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇതിൻ്റെ നീരല്ല നമുക്ക് വേണ്ടത് ഇത് ക്രീം ഉണ്ടാക്കി ഇതിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിതൊരു അരിപ്പയിൽ കൂടി ഇതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഉരുളക്കങ്ങിൻ്റെ ആ ഒരു കഷ്ണങ്ങളുണ്ടല്ലോ അതൊന്നും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വരാൻ വേണ്ടി പാടില്ല ായിട്ട് ഈ ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പെയ്യുമ്പം തന്നെ അതിൻ്റെ ശരിക്കുള്ള ഒറിജിനൽ നീര് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ടടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഇട്ടിട്ടൊന്നും അടിക്കാൻ പാടില്ല അങ്ങനെ അടിച്ചാൽ നമ്മൾ ക്രീം ചീത്തയായി പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും കറക്റ്റ് കിട്ടുകയും ചെയ്യൂല അതുകൊണ്ടാണ് കഴിയുന്നത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് മിക്സിയുടെ ജാർ എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതക്കുന്ന ഒരു ചെറിയ ജാറില്ല അതാണ് വേണ്ടത് അതിലാകുമ്പോൾ വെള്ളം ഇല്ലാണ്ട് നമുക്കിതൊന്ന് അടിഞ്ഞു കിട്ടും ഇപ്പോൾ ഞാനിതിൻ്റെ നീര് കംപ്ലീറ്റ് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നീരി ഞാൻ കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് അനക്കാതെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക അത് വെച്ചാൽ എന്നാൽ മാത്രം നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റ് ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇത് കണ്ടോ സ്റ്റാർച്ചും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം മാറ്റിയിട്ട് അതിൻ്റെ സ്റ്റാർച്ച് മാത്രം എടുക്കാം ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ഇത് നമ്മുടെ മുഖത്തേക്ക് വെറുതെ അടിച്ചു കൊടുക്കുന്നത് നല്ലൊരു ടോണറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് നിങ്ങൾക്ക് രാവിലെ ഇത് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് രാവിലെ ഇങ്ങനെ മുഖത്തേക്ക് അടിച്ചു കൊടുത്താൽ നല്ല സ്കിൻ വൈറ്റിന് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ സ്റ്റാർച്ച് കിട്ടിയത് കണ്ടോ ഈ ആണ് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇത് ഭയങ്കര പവർഫുൾ സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത് അതിൻ്റെ ആണ് മെയിൻ അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ ആ വെള്ളം അതും ടോണാറായിട്ട് യൂസ് ചെയ്യുന്നതും സ്കിന്നിന് നല്ലതാണ് പക്ഷേ അതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് എലോവെര ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ അലോവെര ഉള്ള ഒരുപാട് പേരുണ്ടാവും പക്ഷെ അതിങ്ങനെയുള്ള ക്രീമുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താലുള്ള പ്രശ്നം ഇത് ക്രീം പെട്ടെന്ന് പോകും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഗ്ലിസറിനാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും ഒരു ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും കൂടി ഇട്ടിട്ട് ഈ സ്റ്റാർച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് കട്ടിയായിട്ട് വരും കേട്ടോ ഇത് നമ്മുടെ ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും നമ്മൾ എത്രത്തോളം ഇത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും ടൈറ്റായിട്ട് വരും ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ടൈറ്റായിട്ട് വരും ഇനി നിങ്ങൾക്ക് നല്ല ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എലോവെറ ജെൽ ഇതിലേക്ക് ആഡ് ചെയ്യാന്നാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ടി കൂടും എലോവെ ഇടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കട്ടി കൂടും കേട്ടോ പക്ഷേ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റെല്ലാം കറക്റ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ അതായത് കോക്കനട്ട് ഓയിൽ ഒലീവ് ഓയിൽ ആൽമണ്ട് ഓയിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സൂട്ടാവുന്ന ഓയിൽ അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ചിലർക്ക് കോക്കനട്ട് ഓയിൽ ആയിരിക്കും ചിലർക്ക് ആൽമണ്ട് ആയിരിക്കും ചിലർക്ക് ഒലീവ് ആയിരിക്കും അധിക സ്കിൻ ടൈപ്പ് ആർക്കും നല്ലതെന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആൽമണ്ട് ഓയിലാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ ആ ഒരു കളറെല്ലാം മാറി നല്ല വൈറ്റ് കളറായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് വീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കട്ടി കൂടും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് എന്ത് ചെയ്യാം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലാകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുക ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ബോട്ടിലേക്ക് ഒഴിച്ച് സൂക്ഷിക്കുക ഇതൊരു പത്ത് ദിവസമെല്ലാം നിങ്ങൾക്ക് കേടു കൂടാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ പത്ത് ദിവസത്തിനെല്ലാം ഉണ്ടാക്കി വെച്ചാൽ മതി റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാം റിസൾട്ടിൻ്റെ കാര്യവും ഈ പാട് കരിവാളിപ്പ് എല്ലാം മാറാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ല നിങ്ങൾക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖത്തേക്ക് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മുഖം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ തേച്ചിട്ടൊന്ന് തുടച്ചാളിയാ കഴുകൊന്നും ചെയ്യരുത് കേട്ടോ പിറ്റേന്ന് രാവിലെ സാധാരണ വെള്ളത്തിൽ പോലെ ഇരിക്കുന്ന സമയത്ത് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി ഇത് കണ്ടിന്യൂസ് ദിവസം ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്